ഹായ് കൂട്ടുകാരി, ഇക്കഴിഞ്ഞ ഒക്ടോബർ 31st കേരള PSC ഫീൽഡ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഒരു എക്സാം നടത്തുകയുണ്ടായി. ആ എക്സാമിൽ 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് എക്സാമിന് പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് അതൊന്ന് നോക്കിയേക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ, അതിൻ്റെ ആൻസർ, അതായത് ഇന്ത്യയിൽ വൈറ്റ് റെവല്യൂഷൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷുഗർ കെയിൻ ബ്രീഡിംഗ് സ്റ്റേഷൻ ഇൻ കോയമ്പത്തൂർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ, കോയമ്പത്തൂരിലെ ഷുഗർ കെയിൻ ബ്രീഡിംഗ് സ്റ്റേഷൻ നിലവിൽ വന്നത് 1912. അതിൻ്റെ ഓപ്ഷൻ സി 1912. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ബ്ലൂ റെവല്യൂഷൻ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്താണെന്ന്. അതിൻ്റെ ആൻസർ ഫിഷസ്, മത്സ്യസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്ലൂ റെവല്യൂഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് അഗ്രികൾച്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം, അതായത് അഗ്രികൾച്ചർ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണെന്ന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്ന വേർഡാണ് അഗ്രികൾച്ചർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ബിലോ സീ ലെവൽ ഫാമിംഗ് കുട്ടനാട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2015. 2015 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മാൻഡേറ്റ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ്, അതിൻ മാൻഡേറ്റ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ്, അതിൻ്റെ ഓപ്ഷൻ ഡി ആണ്, നൺ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട് ഇൻ കേരള ഡ്യൂറിങ് 2019 and 2020. 2019 and 2020 കോക്കനട്ട് പ്രൊഡക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ സി ആണ്, 4814 അതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 8th, ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ ആൻഡ് ക്രോപ്പിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ അണ്ടർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആർ ലൊക്കേറ്റഡ് അറ്റ്, ഓപ്ഷൻ സി സദാനന്ദപുരം ആൻഡ് കരമന റെസ്പെക്റ്റീവ്ലി. നമുക്കിനി 9th ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റഡി ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻസെക്ട്സ് ദാറ്റ് അറ്റാക്ക് ആൻഡ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു ക്രോപ്പ് കോൾഡ്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് അഗ്രികൾച്ചർ എൻറ്റമോളജിയാണ്. എൻറ്റമോളജി എന്ന് പറയുമ്പം ഇൻസെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, അപ്പം അങ്ങനെ ഓർക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സിൽവി കൾച്ചർ ഡീൽസ് വിത്ത് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ട്രീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോമോളജി ആൻഡ് ഒളറി കൾച്ചർ ആർ ദ ബ്രാഞ്ചസ് ഓഫ്, അപ്പോൾ പോമോളജിയും ഒളറി കൾച്ചറും എന്തിൻ്റെ ബ്രാഞ്ചസ് ആണെന്ന് ചോദിച്ചാൽ ആൻസർ ഹോർട്ടിക്കൾച്ചറാണ്. ഹോർട്ടിക്കൾച്ചറിൻ്റെ ബ്രാഞ്ചാണ് പോമോളജിയും ഒളറി കൾച്ചറും. 12th ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എ ബാസ്റ്റ് ഫൈബർ ക്രോപ്പ്, അപ്പം ബാസ്റ്റ് ഫൈബർ ക്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ജ്യൂട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബർസീം ഈസ് എ, ബർസീം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഫോറേജ് ക്രോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്രോപ്പ് സീസൺ ഓഫ് കേരള, കേരളത്തിലെ സെക്കൻഡ് ക്രോപ്പ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ മുണ്ടകനാണ്. വിരിപ്പ് ഓപ്ഷനിലുണ്ട്, അത് നമ്മുടെ ഒന്നാമത്തെ ക്രോപ്പ് സീസണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീവൻസൺ സ്ക്രീൻസ് ഇൻസ്റ്റാൾഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് ഡാഷ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ, അപ്പം നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സ്റ്റീവൻസൺ സ്ക്രീന് എത്ര ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 4 അടി. അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയോ സോണ്ടി ഈസ് യൂസ്ഡ് ഫോർ, റേഡിയോ സോണ്ടി എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വെതർ ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പം വെതർ ഫോർകാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഉപകരണമാണ് റേഡിയോ സോണ്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പൈറനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ, പൈറനോമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണെന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ ആൻസർ സോളാർ റേഡിയേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് ഈസ് വാലിഡ് ഫോർ, മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് വരുന്നത് 3 മുതൽ 10 ദിവസത്തേക്കാണ്. അപ്പം അതിൻ്റെ ആൻസർ 3 to 10 days. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 2 പേജാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി പേജുകൾ ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങളിത് കണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ റെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.